بسم الله الرحمن الرحيم. تلك آيات الكتاب المبين. إنا أنزلناه قرآنا عربيا لعلكم تعقلون. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. إذ قال يوسف لأبيه يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين. إسلامിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. പ്രസാധനത്തിന് പുറമേ നൂതന സാങ്കേതിക വിദ്യകളുമായി ബദർ ടിവി ചാനൽ. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂർ പാക്കേജ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളുമായി ബദർ ഓൺലൈൻ ചാനൽ. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ബദർ പബ്ലിക്കേഷൻസ് .com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 0495-2723-439, 924-994-6233, 9048-12-8414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را تلك آيات الكتاب المبين. إنا أنزلناه قرآنا عربيا لعلكم تعقلون. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. إذ قال يوسف لأبيه يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. صدق الله العلي العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين.
والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم: الرؤيا الحسنة من الرجل الصالح جزء من 46 جزءا من النبوة. يا خير من دفنت بالقاء يعلمه، فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت الحبيب الذي ترجى شفاعته، آل الصراط إذا ما زلت القدم. فصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയനായ പണ്ഡിതന്മാരെ, പ്രിയങ്കരരായ കാരണവന്മാരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാരുടെ ജീവിതം പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ സദസ്സ് പാരത്രിക ലോകത്തേക്കൊരു വലിയ മുതൽക്കൂട്ടായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടാത്ത നിരവധി സദസ്സുകളിലും വേദികളിലും സമയവും സമ്പത്തും ആരോഗ്യവും ദുരുപയോഗം ചെയ്തു പോയവരാണ്. ഈ മജിലിസിൻ്റെ വറക്കത്തുകൊണ്ട് അവയെല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എത്ര കേട്ടാലും മതി വരാത്തതും ഒട്ടേറെ ഗുണപാഠങ്ങൾ ഉള്ളതുമായ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരധ്യായമാണ് സൂറത്ത് യൂസുഫ്. വിശുദ്ധ മക്കയിലാണ് ഈ അധ്യായത്തിൻ്റെ അവതരണമുണ്ടായിട്ടുള്ളത്. 111 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ അധ്യായമാണ് സൂറത്ത് യൂസുഫ്. ഇതുകൊണ്ട് തന്നെ 3 ദിവസങ്ങളിലായി എങ്ങനെ പറഞ്ഞ് പൂർത്തിയാക്കുമെന്നതിൽ വലിയ ആശങ്കയുണ്ട്. പരമാവധി ചുരുക്കിയും അതേസമയത്ത് മർമ്മങ്ങളൊന്നും ചോർന്നു പോകാതെയും അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് കളവു തെളിയിച്ച ചെന്നായ എന്ന ശീർഷകത്തിലാണ് ഈ സൂറത്തിൻ്റെ ആദ്യത്തെ 18 സൂക്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആനിനോട് യോജിച്ച രീതിയിൽ പറയാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അധ്യായത്തെ അല്ലാഹു ആരംഭിക്കുന്നത് സാധാരണ അധ്യായങ്ങളിലൊക്കെ ഉള്ള പോലെ ബിസ്മു കൊണ്ട് തുടങ്ങിയാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു കഥ പറയാൻ പോവുകയാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്. പ്രവാചകന്റെ ശിഷ്യന്മാർ ഒട്ടേറെ താത്വികമായ വിഷയങ്ങളും തൗഹീദ് സംബന്ധമായ കാര്യങ്ങളും മക്കയിൽ വെച്ച് നിരന്തരമായി പഠിപ്പിക്കപ്പെട്ടപ്പോൾ
ഞങ്ങൾക്കൊരു കഥ കൂടി പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ട സമയത്താണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് കേവലം ഒരാസ്വാദനത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട കഥയല്ല. എണ്ണിയാലൊടുങ്ങാത്ത ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും പ്രവാചകന്റെ മക്കാ കാലഘട്ടത്തിൽ അവിടുന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സർവ വെല്ലുവിളികളെയും നെഞ്ചുകോടെ നേരിടാനുള്ള ശേഷിയും പ്രാപ്തിയും തിരുനബിക്ക് നേടിക്കൊടുക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ ഈ അധ്യായത്തിലെ എല്ലാ വിഷയങ്ങളും. അതിലേക്ക് സൂചനയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഥ പറയുന്നതിന് മുമ്പ് ഒരാമുഖം അവതരിപ്പിക്കുന്നു. അലിഫ് ലാം റോ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ആദ്യമായി അല്ലാഹു മൂന്ന് അക്ഷരങ്ങളെ പറഞ്ഞു, അലിഫ് ലാം റാ. അല്ലാഹു ആലം ബി മുറാദിഹി, ഇതിന്റെ ഉദ്ദേശം അല്ലാഹുവിനാണ് അറിയാം. ഇത്തരം ചില അക്ഷരക്കൂട്ടുകൾ വിശുദ്ധ ഖുർആനിന്റെ കുറെ ഏറെ അധ്യായങ്ങളുടെ തുടക്കത്തിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. അതിന് പല തത്വങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, മനുഷ്യൻ എല്ലാം അറിയുന്നവനാണെന്ന് ധരിക്കേണ്ടതില്ല. അവൻ അറിയാത്ത കുറെ വിഷയങ്ങളുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യമാണ്. ഏതെങ്കിലും ഒരു വിജ്ഞാന ശാഖയിൽ ബിരുദമെടുക്കുമ്പോഴേക്ക് ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ ജ്ഞാനി എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അറിവ് കൂടുന്നതിനനുസരിച്ചാണ് ഒരാൾക്ക് തൻ്റെ അറിവ് കേട് മനസ്സിലാക്കുക എന്നതാണല്ലോ വസ്തുത. അത് ബോധ്യപ്പെടുത്തുക എന്നത് ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ തുടർന്ന് അല്ലാഹു പറയുന്നു, തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, ഇതാ ഈ ആയത്തുകൾ സത്യം ആരുടെ മുമ്പിലും മുഖം നോക്കാതെ തുറന്നടിക്കുന്ന, വ്യക്തമായി പരാമർശിക്കുന്ന, വളച്ചുവെട്ടില്ലാതെ വക്രതയില്ലാതെ വിഷയം അവതരിപ്പിക്കുന്ന ഗ്രന്ഥത്തിലുള്ള ആയത്തുകളാണ്. സാധാരണ കഥ പറയുമ്പോൾ ഒരു ധാരണയുണ്ട്, കഥാകൃത്തിൻ്റെ ഭാവനയിൽ ഉത്ഭവിക്കുന്ന ധാരാളം ചിന്തകൾ അത് മഷി പുരട്ടി അവതരിപ്പിക്കുമ്പോൾ മനുഷ്യനെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയും. അതേ രീതിയിലുള്ള മനനം ചെയ്തെടുത്ത എന്തോ ഒരു നോവലാണ് ഇത്, ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് സമ്പൂർണമായും സത്യം ഉള്ളതുപോലെ തുറന്നടിക്കുന്ന ഗ്രന്ഥത്തിലെ സൂക്തങ്ങളാണ് എന്ന് അല്ലാഹു ആമുഖമായി പറഞ്ഞു. തുടർന്ന് ഈ ആശയവും ഈ കഥയും ചരിത്രവുമെല്ലാം അവതരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ഭാഷയുടെ ശേഷിയും അത് ഉൾക്കൊള്ളുന്ന അർത്ഥവും ആ ഭാഷയുടെ സമ്പുഷ്ടതയുമെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തുടർന്ന് രണ്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞു, ഇന്ന അൻസല്ലാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഖിലൂൻ. തീർച്ചയായും ആ വേദഗ്രന്ഥത്തെ നമ്മൾ അവതരിപ്പിച്ചു. ഖുർആനൻ, അത് നിരന്തരമായി ഓതപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആന്റെ വലിയൊരു അത്ഭുതമാണ്, ഇതുപോലെ ലോകത്ത് പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം ഇല്ല. ഇത്ര കോപ്പി ലോകത്ത് അടിക്കപ്പെട്ട വേറൊരു കൃതിയില്ല. വിശുദ്ധ ഖുർആൻ ഓതപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും ഭൂമിയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ ഇത് ഓതപ്പെടുന്ന കൃതിയാണ്. അതേസമയത്ത് തന്നെ അറബിയ, ഏറ്റവും അകക്കാമ്പുള്ള ഭാഷയായ
അറബ് ഭാഷയിലാണ് ഈ ഖുർആനെ അള്ളാഹു അവതരിപ്പിച്ചു തരുന്നത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും വലിയ ഒരു ശക്തിയാണ് അത് ഉൾക്കൊള്ളുന്ന ഓരോ അക്ഷരങ്ങളും പദങ്ങളും പ്രയോഗങ്ങളും നൂറുകണക്കിന് ആശയങ്ങൾ ഗർഭം ചുമന്നുകൊണ്ടുള്ള അക്ഷരപ്രയോഗങ്ങളാണ് ഖുർആനിലുള്ളത്. അത് അറബ് ഭാഷയ്ക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. വേറൊരു ഭാഷയ്ക്കും അറബിയെപ്പോലെ ഇത്ര ആശയങ്ങളെ ഉൾക്കൊണ്ട് അവതരിപ്പിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിലുള്ള എക്കാലത്തും പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമായിട്ടാണ് ഈ ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചത്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്, ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഭാഷയിൽ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അറബി ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ആശയങ്ങളെ വേറൊരു ഭാഷയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫലിഹാദാ, ഈ കാരണം കൊണ്ടാണ് അൻസല അശ്റഫുൽ കുതുബി ബി അശ്റഫിൽ ലുഗാത്ത്, ഏറ്റവും ഉത്കൃഷ്ടമായ ഗ്രന്ഥമാകുന്ന ഖുർആനിനെ ഏറ്റവും ഉത്കൃഷ്ടമായ അറബ് ഭാഷയിൽ അല്ലാഹു അവതരിപ്പിച്ചത്. അതുതന്നെ അല അശ്റഫുർ റുസുൽ, ആർക്കാണ് അവതരിപ്പിച്ചത്? മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുതന്നെ ബി സഫാറത്തി അശ്റഫിൽ മലായിക്ക, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മുഖേനയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതിന്റെ പുറമെ വക്കാന ദാലിക ഫീ അശ്റഫി ബുഖായിൽ അർള്, ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മക്കയിൽ വെച്ചുകൊണ്ട് ജബലുന്നൂർ എന്ന പർവ്വതത്തിൽ നിന്നാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഒരു കൊല്ലത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മാസമാകുന്ന റമദാനിലാണ് ഈ ഖുർആൻ അല്ലാഹു അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്തത്. ഇങ്ങനെ പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ നൂറ് കൂട്ടം മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ്. ഇങ്ങനെ ഒരു ആമുഖമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഈ കഥ പറയുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇവിടെ ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയവും കൂടിയാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രന്ഥമല്ല. അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഓരോ സൂചനകളും അത് ഉൾക്കൊള്ളുന്ന അർത്ഥവും അതിൻ്റെ ആഴവും പരപ്പും ഭാഷ പഠിച്ച ആളുകൾക്ക് വളരെയേറെ അത്ഭുതപ്പെട്ടു പോകുന്ന ശൈലിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ശൈലി. ഈ ഒരു ആമുഖത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളിലേക്ക് ഇതാ ഒരു കഥ പറയാൻ പോവുകയാണ്. ആ കഥ പറയുമ്പോൾ നിങ്ങൾ ഒന്നാമതായി ചിന്തിക്കേണ്ടത് ആ കഥയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ആരാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു തരുന്ന ആള്, ആ ആൾക്ക് എങ്ങനെ ഈ കഥ പറയാൻ കഴിഞ്ഞു, അദ്ദേഹം മുമ്പ് ഏതെങ്കിലും കലാലയങ്ങളിൽ വിദ്യ നേടിയ വ്യക്തിയാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളെ വായിച്ച ആളാണോ, വായിക്കാനുള്ള അക്ഷരാഭ്യാസമുള്ള ആളാണോ, തൻ്റെ കൈകൊണ്ട് ഏതെങ്കിലും ഒരക്ഷരം ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ധാരാളം പരിശീലനങ്ങൾ ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് ഈ കഥ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് അദ്ദേഹത്തിൻ്റെ സർഗവാസനയിൽ നിന്നുരുത്തിരിഞ്ഞ ഒരു കവിതയാണ് അല്ലെങ്കിൽ ഒരു നോവലാണെന്ന് പറയാം. പക്ഷേ ഈ ഖുർആൻ നിങ്ങളിലേക്ക് ഓതിത്തരുന്ന ആള് ഇങ്ങനെയൊന്നും പഠിച്ച ആളല്ല, ഇതിനു മുമ്പ് അക്ഷരാഭ്യാസമുള്ള ആളല്ല, എഴുത്തു പഠിച്ച ആളല്ല. ഈ കഥ നേരത്തെ ജൂതന്മാരിൽ നിന്ന് കേട്ടു പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ജൂതന്മാരുമായി നബിതങ്ങൾ മദീനയിലെത്തിയതിനു ശേഷമാണ് ബന്ധപ്പെടുന്നത്. ഈ അധ്യായം അവതരിപ്പിക്കുന്നത് മക്കയിൽ വെച്ചാണ്. പിന്നെ ക്രിസ്ത്യാനികളുള്ളത് ഷാമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിന്റെ മുമ്പ് ഷാമിലേക്ക് പോയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ
വസ്തുനിഷ്ഠമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു പോയ ഒരു ചരിത്രം അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊന്നും വിട്ടുപോകാതെ ഉള്ളതുപോലെ വെട്ടിത്തുറന്ന് പരാമർശിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ആദ്യമായി ഉൾക്കൊള്ളേണ്ടത് ഈ പരിശുദ്ധമായ ഗ്രന്ഥം മനുഷ്യനിർമ്മിതമല്ല, അത് സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വഹി അറിയിച്ചുകൊണ്ട് മാനവ സമൂഹത്തിന് മാർഗദർശനമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് എന്നതാണ് നിങ്ങൾ ആദ്യം ഉൾക്കൊള്ളേണ്ടത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഉഹൈനാ ഇലൈക ഹദൽ ഖുർആൻ. നഹ്നു നഖുസ്സു അലൈക, നാം നിങ്ങളെ മേലിതാ ഒരു ചരിത്രം പറഞ്ഞു തരികയാണ്, കഥ പറയുകയാണ്. അഹ്സനൽ ഖസസി, ഇത് ചരിത്രങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഹൃദ്യമാണ്, ഏറ്റവും നല്ല ചരിത്രമാണ്, ഒട്ടേറെ പാഠങ്ങളുള്ളതാണ്. ഇത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നത് അത് മനനം ചെയ്തുകൊണ്ടോ സങ്കൽപ്പിച്ചുകൊണ്ടോ ഉണ്ടാക്കിയൊരു നോവൽ എന്ന നിലക്കല്ല. ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ, മുഹമ്മദ് നബിയെ അങ്ങയിലേക്ക് നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചു തന്നതും ദിവ്യ സന്ദേശം നൽകിയതും കാരണമായിട്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. വഇൻ കുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ, അല്ലാഹുവിന്റെ വഹി വരുന്നതിന് മുമ്പ് ഇത്തരം ചരിത്രങ്ങളെ സംബന്ധിച്ച് അങ്ങേക്ക് ബോധമുണ്ടായിരുന്നില്ല, അവിടുത്തെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം നമുക്ക് ഓതിത്തരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി അവസരം കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനാണ് ഇത് ഏറ്റവും വലിയ തെളിവാകുന്നത്. ഈ ആശയത്തെ വേറെ കുറേ അധ്യായങ്ങളിൽ അല്ലാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, വമാ കുന്ത തത്ലു മിൻ ഖബ്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക, ഇദല്ലർതാബിൽ മുബ്തിലൂൻ. നബിയെ, അങ്ങ് ഈ ഖുർആൻ ജനങ്ങളെ ഓതി കേൾപ്പിക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ച ആളല്ല. വലാ തഖുത്തുഹു ബിയമീനിക, അവിടുത്തെ കൈകൊണ്ടൊരക്ഷരം പോലും എഴുതിയിട്ടുമില്ല ഇതിനു മുമ്പ്. അങ്ങനെ സർഗവാസനയുള്ള കലാബോധമുള്ള ഒരു നോവലിസ്റ്റ് ആയിരുന്നു അങ്ങ് നേരത്തെ എങ്കിൽ ഈ ഖുർആൻ അസത്യമാണെന്ന് വാദിക്കുന്നവർക്ക് സംശയത്തിനൊരു പഴുതുണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് പൂർണ്ണമായും അങ്ങേക്ക് നാം പറഞ്ഞു തരുന്നത് നാമാണ്, മറ്റാരുമല്ല. ഈ അധ്യായത്തിന്റെ തന്നെ അവസാന ഭാഗത്ത് കഥ പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹു ഇതേ ആശയം ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട്. നബിയെ, ഇത്രയും നിങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തത് വിവരിച്ചു കൊടുത്തത് അദൃശ്യമായ വൃത്താന്തങ്ങളിൽ പെട്ടതാണ്, അങ്ങ് സാക്ഷിയായ ഒരു വിഷയമല്ല ഇത്. നൂഹൈഹി ഇലൈക, അത് അങ്ങേക്ക് നമ്മൾ വഹി മുഖേന തന്നതാണ്. വമാ കുന്ത ലദൈഹിം, ഇത് അജ്മഉ അംറുഹും വഹും യംകുറൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ അവിടുത്തെ സഹോദരങ്ങൾ ചതിപ്രയോഗം ആസൂത്രണം ചെയ്യുന്ന ആ അവസരത്തിൽ അവരുടെ കൂടെ അവിടുന്ന് ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാം കണ്ടതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഞാൻ നിങ്ങൾക്ക് വഹി നൽകിയത് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആല കഥ അവസാനിച്ചതിന് ശേഷവും ഇതിൽ നിന്ന് ഈ വലിയ പാഠം മാനവ സമൂഹം ഉൾക്കൊള്ളണം എന്ന് പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ ജനിക്കുന്നതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ ഒരു സംഭവത്തെ അതിന്റെ പ്രധാന ഭാഗങ്ങളെ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരുനബി പറയുമ്പോൾ ഇത് പരിശുദ്ധമായ ഖുർആൻ ദൈവീക ഗ്രന്ഥമാണ് എന്നതാണ് ആദ്യമായി നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് ആമുഖമായി അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശ്രദ്ധ ഈ ഏറ്റവും സുന്ദരമായ ചരിത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് സിറിയയിലെ പഴയകാലത്തെ ഷാമിലെ കൻആൻ എന്ന പ്രദേശത്തേക്ക് പോകാം. കൻആൻ എന്ന പ്രദേശത്ത് താമസിക്കുകയാണ് നബിയുല്ലാഹി യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. യാഖൂബ് നബി അലൈഹി സ്വലാമിന്റെ പിതാവ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ പിതാവ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു തറവാട്ടിൽ പിറന്ന മഹാവ്യക്തിത്വമാണ് മഹാനായ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരും, ഒരു ഭാര്യ ലിയ എന്നു പേരുള്ള സ്ത്രീയും മറ്റൊന്ന് റാഹീൽ എന്നു പേരുള്ള സ്ത്രീയുമാണ്. ഇത് രണ്ടും യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അമ്മായിയുടെ മക്കളുമാണ്. ഇവ രണ്ടുപേരെയും ഒരേ സമയത്താണ് യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചത് എന്നും അല്ല, ഒരാൾ മരണപ്പെട്ടതിന് ശേഷമാണ് എന്നും അഭിപ്രായങ്ങളുണ്ടെങ്കിലും യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരത്തിൽ ജ്യേഷ്ഠാനുജത്തിമാരെ ഒരേ സമയത്ത് വിവാഹം ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടിരുന്നില്ല. ഏതുപോലെ മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താനങ്ങൾ ജീവിച്ച കാലത്ത് ഒരേ മാതാപിതാക്കളുടെ മക്കളെ തന്നെ വിവാഹം ചെയ്യാൻ ശറ് അനുവദിച്ചിരുന്നു എന്ന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഹവ്വാഉ റളിയല്ലാഹു അൻഹ പ്രസവിച്ചത് ആദ്യം ഒരാൺകുട്ടിയെ, അതേ വയറ്റിൽ തന്നെ ഒരു പെൺകുട്ടിയൊക്കെ ഇരട്ടയാണ്. രണ്ടാമത്തേതിലും ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. അവിടെ വിവാഹം കഴിച്ചത് ആദ്യത്തെ പ്രസവത്തിൽ ഉള്ള ആൺകുട്ടി രണ്ടാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിയെ, രണ്ടാമത്തെ പ്രസവത്തിലെ ആൺകുട്ടി ഒന്നാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിയെ. ഇത് ആ കാലഘട്ടത്തിൽ അനുവദിച്ചതുപോലെ ജ്യേഷ്ഠാനുജത്തിമാരെ ഒന്നിച്ച് വിവാഹം ചെയ്യാം എന്ന നിയമം നിലവിലുള്ള കാലമായിരിക്കാണ് മഹാനായ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം എന്ന് വെക്കണം. ഏതായിരുന്നാലും ഈ രണ്ട് ഭാര്യമാരിലൂടെ മഹാനവറുകൾക്ക് 12 മക്കളുണ്ട്. ആ 12 മക്കളിൽ 10 ലിയ എന്ന സഹോദരിയിലൂടെ ഭാര്യയിലൂടെ പിറന്നതാണ്. രണ്ടു കുട്ടികൾ, അത് റാഹീലിന്റെ മക്കളാണ്. അത് ഒന്ന് യൂസുഫ്, മറ്റൊന്ന് ബിന്യാമീൻ. മറ്റേ 10 കുട്ടികളുടെ പേര്, ഒന്ന് യഹൂദ, റുവൈബീൻ, ശംഊൻ, റബാലൂൻ, യസ്ജർ, ദൈന, ദാൻ, നഖാലി, ജാദ്, ആശർ. ഇങ്ങനെ 10 മക്കൾ വേറെയും രണ്ടു കുട്ടികൾ റാഹീൽ എന്ന ഭാര്യയിലുമാണ് പിറന്നത്. അങ്ങനെ അവർ താമസിക്കുന്നത് പഴയകാലത്തെ ശാം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശത്ത് ബൈത്തുൽ മുഖദ്സിന്റെ സമീപത്തുള്ള കൻആൻ എന്ന ഗ്രാമത്തിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ആ കുടുംബം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള കുടുംബമാണ്. മഹാനായ യൂസുഫ് നബി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്. യൂസുഫ് നബി ഇസ്ലാമിന്റെ പിതാവ് യാഖൂബ് നബി പ്രവാചകൻ. യാഖൂബ് നബിയുടെ പിതാവ് ഇസ്ഹാഖ് നബി പ്രവാചകൻ. ഇസ്ഹാഖ് നബി ഇസ്ലാമിന്റെ പിതാവ് ഇബ്രാഹിം അലഹിം സ്വലാത്തു വസ്സലാം പ്രവാചകൻ. ഇങ്ങനെ വാപ്പയും വല്യുപ്പയും വല്യുപ്പയുടെ ഉപ്പയും പ്രവാചകനായ ലോകത്ത് മറ്റൊരാൾക്കും ലഭിക്കാത്ത വലിയ ഒരു തറവാടിത്തമാണ് മഹാനായ യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിന്റെ തറവാടിത്തം. ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും സ്വഹാബത്ത് ചോദിച്ചു, സുഇലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുന്നാസി അക്രമോ, നബിയെ ജനങ്ങളിൽ ഏറ്റവും ആദരണീയനായ വ്യക്തിത്വം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യത്തിന് പല തലങ്ങളുണ്ടല്ലോ. ലോകത്തുള്ള എല്ലാ വ്യക്തികളെയും വെച്ച് അവരെ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയനായ വ്യക്തി ആര് എന്ന നിലക്ക് റസൂലുള്ളാഹി മറുപടി കൊടുക്കുന്നു, ഫഅക്റമുഹും ഇൻദല്ലാഹി അത്ഖാഹും.
ജനങ്ങളിൽ ഏറ്റവും ആദരണീയനായ വ്യക്തി, ഏറ്റവും അധികം അല്ലാഹുക്ക് തഖ്വ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹമാണ്. യഥാർത്ഥത്തിൽ ഇതാരാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പഠിപ്പിച്ചിട്ടുണ്ട്, അന അഖ്ശാകും ബില്ലാ വഅതഖാകും ലില്ലാ, നിങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അധികം അല്ലാഹുവിനെ പേടിക്കുന്നവനും അല്ലാഹുക്ക് തഖ്വ ചെയ്യുന്നവനും ഞാനാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഘട്ടത്തിൽ നേർക്കുനേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും അവിടുന്ന് സൂചിപ്പിച്ചത്. സർവ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹാൻ അത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതേ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, കാലു ലൈസ അൻഹാദാ നസ്അലുക, ജനങ്ങളിൽ ഏറ്റവും ആദരണീയൻ ആരാണെന്ന് ഞങ്ങൾ ചോദിച്ചത് ഈ വിശാലമായ അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, എങ്കിൽ ഫഅക്രമുന്നാസി യൂസുഫു നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹ്. എങ്കിൽ ഏറ്റവും വലിയ തറവാടിത്തമുള്ള ആളാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് നബുവത്തിന്റെ മഹത്വമുള്ള ആളെന്ന നിലക്കാണോ, എങ്കിൽ അത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് നബിയാണ്, വാപ്പയുടെ വാപ്പ നബിയാണ്, അദ്ദേഹത്തിന്റെയും വാപ്പ നബിയാണ്. ഇതുപോലെ വേറെ ഒരു വക്രിയില്ല. സ്വഹാബത്ത് പറഞ്ഞു, ലൈസു ലൈസ അൻ ഹാദാ നസ്അലു, ഇതിനെയും പറ്റിയല്ല നബിയെ ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൻ നബി ചോദിച്ചു, പയൻ മഅദിനിൽ അറബ്, ഈ അറബി സമൂഹത്തിൽ ആദരണീയൻ ആരാണെന്നാണോ നിങ്ങളുടെ ചോദ്യമെങ്കിൽ, നിങ്ങൾക്കിടയിൽ ഏറ്റവും ബഹുമാനമുള്ള ആളാരാണെന്നാണോ ചോദ്യമെങ്കിൽ, പിടിച്ചോളൂ, ഫഖിയാറുകും ഫിൽ ജാഹിലിയത്തി ഖിയാറുകും ഫിൽ ഇസ്ലാം, ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങളിൽ ആരാണോ ആദരണീയനായ വ്യക്തി അദ്ദേഹം തന്നെയാണ് ഇസ്ലാമിലേക്ക് വന്നാൽ ആദരണീയനായ വ്യക്തി. പക്ഷേ ഇദാ ഫഖഹു, അവർക്ക് വിവരമുണ്ടായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. അറിവുണ്ടോ ഇൽമുണ്ടോ എങ്കിൽ, ആ പഴയ കാലത്ത് മുസ്ലിം ആകുന്നതിന് മുമ്പ് വലിയ വിവര ആദരിക്കപ്പെടുന്ന ആളാണോ, അയാളെ മുസ്ലിം ആയാലും ആദരിക്കപ്പെടും, ഇനി യാതൊരു കുറവും ഉണ്ടാവില്ല. ഇസ്ലാമിലേക്ക് ഒരാൾ വന്നതുകൊണ്ട് പുതു മുസ്ലിം എന്ന് പറഞ്ഞ് അവന്റെ ഗ്രേഡ് താഴ്ത്തുകയില്ല. അന്ന് ബഹുമാനമുള്ളവൻ ഇസ്ലാമിലേക്ക് വന്നാലും ബഹുമാനമുണ്ട്. ആ ബഹുമാനത്തിന്റെ മാനദണ്ഡം അറിവാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ പ്രവാചകന്മാരെ ശൃംഖലയിൽ തന്നെ പിറന്ന ഒരു വലിയ കുടുംബമാണ് സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം. ആ കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് സംവദിക്കുന്നത്. ഇത് ഖാല യൂസുഫു ലിയബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. കൻആനിലെ ചെറിയ വീട്ടിൽ അദാ സയ്യിദുന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള 12 മക്കളോടൊപ്പം പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചു വരികയാണ്. യൂസുഫ് അലൈഹി സ്വലാമിന്റെയും ബിന്യാമീനിന്റെയും പിതാവായ റാഹേൽ ബിന്യാമീനിനെ പ്രസവിച്ചു. ആ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. പിന്നെ ഈ രണ്ട് മക്കൾക്ക് ഉമ്മയില്ല. ഉമ്മയുള്ളത് ജ്യേഷ്ഠന്മാർക്കാണ് ഉമ്മയുള്ളത്. യൂസുഫിനും ബിന്യാമീനും മാതാവില്ല. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് വല്ലാത്ത സങ്കടമായി. കുട്ടികളുടെ കാര്യം ഓർത്ത് എത്രയായാലും സ്വന്തം ഉമ്മയില്ലാതെ മറ്റൊരു ഉമ്മ കുട്ടികളെ നോക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ. ഈ ദുഃഖം മഹാനവറുകൾക്ക് ഈ കുട്ടികളോട് വലിയ സ്നേഹമുണ്ടാവാനുള്ള ഒരു കാരണമായി. ഉമ്മയില്ലാത്ത സങ്കടം ഈ മക്കളെ അറിയിക്കാതെ പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫിനെയും ബിന്യാമീനിനെയും വളരെയധികം സ്നേഹിക്കുകയും പരിലാളിക്കുകയും ചെയ്തു പോന്നു. അതോടൊപ്പം തന്നെ യൂസുഫ് എന്ന പ്രിയപ്പെട്ട കുട്ടി ഒരത്ഭുത കുട്ടിയാണ്. ഈ കുട്ടിയെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ കണ്ണെടുക്കാൻ കഴിയാത്ത സൗന്ദര്യത്തിന്റെ നിറകുടമാണ്. അതുകൊണ്ട് തന്നെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്
തൻ്റെ മനസ്സ് വല്ലാതെ ഈ കുട്ടിയിലേക്ക് ലയിച്ചു ചേർന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും എടുത്തു ഉമ്മ വെക്കുകയാണ്. അത്ര വലിയ സൗന്ദര്യമാണ് യൂസുഫ് നബി ഇസ്ലാമിന് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ കുട്ടികളെ സ്നേഹിച്ച് പരിപാലിക്കുന്നു. വാപ്പയുടെ തൊട്ടുചാരത്താണ് ഈ ചെറിയ രണ്ട് കുട്ടികളെ ഉറക്കുന്നത്. അങ്ങനെ ഒരു രാത്രി അതാ യൂസുഫ് നബി ഇസ്ലാം ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയേറ്റു. സ്വന്തം പിതാവിനെ വിളിച്ചു പറയുന്നിടത്തുനിന്ന് മുതൽക്കാണ് അള്ളാഹു നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. ഇത് കാല യൂസുഫ് ലിയബീ, യൂസുഫ് എന്ന കുട്ടി തന്റെ പിതാവായ യാക്കൂബ് നബി ഇസ്ലാമിനോട് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, വാപ്പാ യാ അബത്തി ഇന്നീ റഅയ്തു അഹദ അശറ കൗകബാ, ഞാനിതാ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താണ് സ്വപ്നം? ഒന്നാമത്തെ കാര്യം, 11 നക്ഷത്രങ്ങൾ കാണുന്നു. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ഞാൻ കാണുന്നു. റഅയ്തുഹും ലീ സാജിദീൻ, ഇവയെല്ലാം എന്റെ മുമ്പിൽ വന്ന് തല കുനിച്ച് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഉറക്കത്തിൽ കണ്ടത്, കിനാവിൽ കണ്ടതെന്ന് സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കുക. അള്ളാഹു അവിടെ നിന്ന് ആ കഥ തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ എന്താണ് സ്വപ്നം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ നമ്മളെ മനസ്സിൽ വേണം. കാരണം ഈ കഥയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും വരാൻ പോകുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു, അള്ളാഹു നിങ്ങൾക്ക് സ്വപ്നം കാണിച്ചു തരിക എന്നതൊരു വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ കുദുറത്തും മനസ്സിലാക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് മനുഷ്യർ കിനാവ് കാണുക എന്ന് പറഞ്ഞത്. അത് നല്ല പവറുള്ള കണ്ണട വെച്ച് ഉറങ്ങിയതുകൊണ്ടൊന്നും കിനാവ് കാണാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭൗതികമായ കണ്ണിനല്ല ഇത് കാണിച്ചു തരുന്നത്, ഒരാത്മീയമായ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കിനാവ് എന്നതിനെ സംബന്ധിച്ച് ഭൗതിക ശാസ്ത്രത്തിന് ഇന്നുവരെ വ്യക്തമായ ഒരു വിവരണം തരാൻ കഴിഞ്ഞിട്ടില്ല. അത് സാധ്യവുമല്ല. എന്തുകൊണ്ട്? അവരുടെ അന്വേഷണത്തിൽ ഒരിക്കലും ആത്മാവ് എന്ന് പറയുന്നത് പെടുന്നില്ല. അത് പെടുത്താൻ അവർക്ക് സാധ്യവുമല്ല. കാരണം ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഉതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആത്മാവിനെ സംബന്ധിച്ച് ജനങ്ങൾ ചോദിക്കും, അവരോട് പറയുക ആത്മാവ് എന്നത് എന്റെ റബ്ബിന്റെ വിഷയത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ മനുഷ്യർക്ക് അല്ലാഹു അവന്റെ വിജ്ഞാനത്തിൽ നിന്ന് വളരെ തുച്ഛമായത് മാത്രമേ തന്നിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്താണ് ചന്ദ്രനിലുള്ളത് എന്ന് ഇന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. ചൊവ്വയിൽ എന്താണുള്ളതെന്നറിയില്ല. അതിൻ്റെ അപ്പുറത്തുള്ളൊരു ഗോളത്തിലും മനുഷ്യൻ എത്തിയിട്ടില്ല. ഈ രീതിയിൽ മനുഷ്യന്റെ അന്വേഷണവും അറിവും കണ്ടെത്തലുമൊക്കെ വളരെ പരിമിതമായ ഒരു മേഖലയിലാണ്. സ്വന്തം ശരീരത്തെപ്പറ്റി പോലും വ്യക്തമായി പറയാൻ മനുഷ്യനറിയില്ല. ഈ മനുഷ്യന് വളരെ പരിമിതമായ അറിവേ അള്ളാഹു തന്നിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ മനുഷ്യന്റെ അന്വേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിധേയപ്പെടാത്തൊരു മഹാ അത്ഭുത പ്രപഞ്ചമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അള്ളാഹു എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അവനിൽ നിന്ന് അറിവ് ലഭിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ വിവരിച്ചു തന്നത്, ഇതല്ലാത്ത ഒരക്ഷരം ആ വിഷയത്തെ സംബന്ധിച്ച് മാനവ സമൂഹത്തിന്റെ മുന്നിലില്ല. ഈ ആത്മാവ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകും. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ഉണരുന്ന സമയത്ത് ഉണരാൻ വേണ്ടി ആത്മാവിനെ തിരിച്ചു കൊടുക്കും. ചില ആളുകൾ ഉറങ്ങാൻ കടന്നതേ ഓർമ്മയുണ്ടാവൂ, പിന്നീട് അയാൾ ആത്മാവ് തിരിച്ചു കുട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. ഈ ആത്മാവുകൾ സ്വപ്നത്തിൽ അഥവാ ഉറക്കത്തിൽ അവർ ലോകത്തിന്റെ പല ഭാഗത്തൂടെയും ആത്മാവുകൾ സഞ്ചരിക്കുന്നുണ്ട്. ആത്മാവിന് ഗൾഫിൽ പോകാൻ വിസ വേണ്ട, ടിക്കറ്റ് വേണ്ട, വിമാനത്തിലൊന്നും കയറണ്ട, അങ്ങനെ തന്നെ യാത്ര പോകും. നമ്മളൊക്കെ ഏതൊക്കെയോ സ്ഥലത്ത് ഉറക്കത്തിൽ പോകാറുണ്ട്. ഇതൊരു വലിയ അത്ഭുതമാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പലരെയും സ്വപ്നത്തിൽ കാണാറുണ്ട്, പല സംഭവങ്ങളും കാണാറുണ്ട്.
അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസ് കാണാം. ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അൽ അർവാഹു ജുനൂദും മുജന്നദാ, ആത്മാവുകൾ എന്ന് പറയുന്നത് പരസ്പരം റിലേഷൻഷിപ്പുള്ള ബന്ധം സ്ഥാപിച്ചെടുത്ത സൈന്യങ്ങളാകുന്നു. ഫമാ തആറഫ മിൻഹാ, ആത്മീയമായി ബന്ധം സ്ഥാപിച്ച ആത്മാവുകൾ, ഇഅ്തലഫ, അവർ സ്വപ്നത്തിൽ കൂടിച്ചേരുന്നു. വമാ തനാക്കറ മിൻഹാ, ആത്മീയ ബന്ധമില്ലാത്ത ആത്മാവുകളോ, ഇഖ്തലഫ, അവർ കൂടിച്ചേരാതെ വഴിപിരിഞ്ഞു പോകുന്നു. ഈ ഹദീസിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരർത്ഥമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആത്മാവുകൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സഞ്ചരിക്കുന്നു, പലരുമായും കണ്ടുമുട്ടുന്നു. പ്രത്യേകിച്ച് ആത്മീയമായി നമുക്ക് പരിചയമുള്ളവരുണ്ടോ, അവരെ നമ്മൾ ധാരാളമായി സ്വപ്നത്തിൽ ദർശിക്കുന്നു. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നെ ആരെങ്കിലും സ്വപ്നത്തിലൂടെ കണ്ടാൽ അവൻ കാണുന്നത് എന്നെ തന്നെയാണ്. കാരണം പിശാചിന് എന്റെ രൂപത്തിൽ നടിച്ചു പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനാണെന്ന നിലക്ക് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് എന്നെ തന്നെയായിരിക്കും. അവിടെ പിശാചിന് സ്വാധീനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ പണ്ഡിതന്മാർ പറഞ്ഞു. എന്താണ് മാർഗം? നബിയുമായി ആത്മീയ ബന്ധം വർദ്ധിപ്പിക്കുക. നബിയുമായി ആത്മീയ ബന്ധം വർദ്ധിപ്പിക്കാൻ എന്താണ് ഉപായം? ഇന്നത്തെ ദിവസം അതിന്റെ ദിവസമാണ്. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന മിന്ന ഫുലലി അയ്യാമിക്കും യൗമൽ ജുമാ, ഏറ്റവും ബഹുമാനമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച. അതിന്റെ ഒന്നാമത്തെ കാരണം, ഫീഹി ഖുലിഖാദം, അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനമാണ്. മഹാന്മാർ ജനിച്ച ദിവസത്തിന് ബഹുമാനമുണ്ട്, അത് ആദരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ആദം നബിയുടെ ജന്മദിനമായതുകൊണ്ട് നിങ്ങൾ എന്താണ് അന്ന് ചെയ്യേണ്ടത്? ആദം നബി ഉൾപ്പെടെയുള്ള സർവരെയും സൃഷ്ടിക്കാൻ കാരണഭൂതരായ എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്തു ചൊല്ലണം. അത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് വ്യാഴാഴ്ച, അസ്തമിച്ച രാത്രി അഥവാ വെള്ളിയാഴ്ച. എന്താണ് അങ്ങനെ നിങ്ങൾ വർദ്ധിപ്പിച്ചാലുള്ള പ്രത്യേകത? സ്വലാത്തുക്കും, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ആ സമയത്ത് എനിക്ക് കാണിക്കപ്പെടും. എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവൻ, സലാം ചൊല്ലുന്നവനെ അല്ലാഹു എനിക്ക് കാണിച്ചു തരും, ഞാൻ നിങ്ങളെ അറിയും. വെള്ളിയാഴ്ച പ്രത്യേകിച്ചും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ നിങ്ങളെ കാണും, അറിയും. ഇതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, കൈഫ തുറലു അലൈക സ്വലാത്തുനാ വഖദ് അരിംത യാ റസൂലല്ലാഹ്, തിരുനബിയെ, നിങ്ങൾ മണ്ണിൽ ലയിച്ചു ചേർന്നു പോയിട്ടുണ്ടാകുകയില്ലേ മരണപ്പെട്ട് കഴിഞ്ഞാൽ? പിന്നെ ഞങ്ങളെ സ്വലാത്ത് അവിടുന്ന് എങ്ങനെ അറിയും? ഞങ്ങളെ സലാം എങ്ങനെ കേൾക്കും? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല സ്വഹാബാ, ഇന്നല്ലാഹ ഹർറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളെ ശരീരം തിന്നുന്നത് മണ്ണിന്റെ മേൽ അല്ലാഹ ഹറാമാക്കിയതാണ്. ഒരു നബിയുടെ ശരീരവും മണ്ണ് തിന്നുകയില്ല, വ്യക്തമായി ഞാൻ അറിയും, കേൾക്കും. അങ്ങനെ സ്വലാത്ത് നബി തങ്ങളുടെ പേരിൽ വർദ്ധിപ്പിച്ചാൽ നമ്മളും നബിയായ ആത്മീയ ബന്ധമായി. ആ ബന്ധമുള്ളവരാണ് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി സ്വപ്നത്തെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുന്നു, നല്ല നല്ല മനുഷ്യന്മാർ, നല്ല ജീവിതം നയിക്കുന്ന ആളുകൾ കാണുന്ന നല്ല തരത്തിലുള്ള സ്വപ്നം, അത് നുബുവ്വത്തിന്റെ 46 അംശങ്ങളിൽ ഒരംശമാണ്. നുബുവ്വത്തിന്റെ 46 ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് നല്ല മനുഷ്യൻ കാണുന്ന സ്വപ്നം. അത് ഉള്ളതായിരിക്കും, അത് അല്ലാഹ് നൽകുന്ന സന്തോഷ വാർത്തയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്ക് വിശദീകരിച്ചുകൊണ്ട് ഈ ആശയം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങനെ മഹാന്മാരൊക്കെ ഇത് വിശദീകരിച്ചതുമാണ്. നമ്മൾ നല്ല മനുഷ്യർ കാണുന്ന സ്വപ്നം, അത് നുബുവ്വത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ
അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന സത്യസന്ധമായ നിർദ്ദേശങ്ങളാകുന്നു. അതേ സമയത്ത് സ്വപ്നത്തിൽ പിശാചിനും വലിയ സ്വാധീനമുണ്ട്. ഇത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ല. മഹാനായ ഹക്കീമുത്തുർമദി റഹ്മത്തുല്ലാഹി അലൈഹി സ്വപ്നത്തെ സംബന്ധിച്ച് വിശദമാക്കിക്കൊണ്ട് പറയുന്നു, വക്കലല്ലാഹു ബിർറുഇയ മലക്കൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിന്റെ വിഷയം ഒരു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏതാണ് ആ മലക്ക്? മനുഷ്യരുടെ സർവ ജീവിതവും സമഗ്രമായി രേഖപ്പെടുത്തിയ ഒരു രേഖയുണ്ട്, ലോഹുൽ മഹ്ഫൂദ്. അതിൽ നിന്നും ഓരോ മനുഷ്യരുടെയും ജീവിതം എന്താണെന്ന് നോക്കിക്കണ്ട ഒരു മലക്കാണ് സ്വപ്നത്തിന്റെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ഫയൻസഹു മിൻഹാ, ആ ലോഹുൽ മഹ്ഫൂദ് എന്ന രേഖയിൽ നിന്നും ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ ഭാവിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇദ്ദേഹം ഒപ്പിയെടുക്കും. എന്നിട്ടോ വയലുരിപുലി കുല്ലിന്നല കദിയത്തിഹി മസല, ആർക്കാണോ സ്വപ്നദർശനമുണ്ടാകുന്നത് അയാൾക്ക് ഒരു ഉപമയായി ഈ മലക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കും. ഫഇദാ നാമ മസല ലഹുൽ അശിയാ അലാ തുരീഖത്തിൽ ഹിക്മ, ഉറങ്ങിക്കഴിഞ്ഞാൽ ചില ഹിക്മത്തുകൾക്ക് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ സ്വപ്നം കാണിച്ചു കൊടുക്കുക. അതിൽ തക്കൂന ലഹു ബുശ്ര ഔ നദാറത്തൻ, ഒന്നുകിൽ ഇയാളെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ഒരു വിപത്തിനെ തൊട്ട് താക്കീത് നൽകിയോ ആയിരിക്കും. ഔ മുആതബത്തൻ, അല്ലെങ്കിൽ ഇയാൾ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആക്ഷേപിച്ചുകൊണ്ടായിരിക്കും സ്വപ്നം കാണിക്കുക. അതേ സമയത്ത് ഈ മലക്ക് നല്ല സ്വപ്നങ്ങൾ കാണിച്ചു തരും. അത് മനുഷ്യന്റെ ഗുണത്തിനാണെങ്കിൽ മനുഷ്യനോട് കഠിനമായ ശത്രുത പുലർത്തുന്ന പിശാചും സ്വപ്നത്തിൽ ഇടപെടും. സർവമാർഗത്തിലൂടെയും മനുഷ്യനെ വഴിതെറ്റിപ്പിക്കാൻ പിശാജ് ശ്രമിക്കും. ആ കൂട്ടത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നത്തിന്റെ ഇടയിലേക്ക് പലതും കടത്തിക്കൂട്ടി പിശാചുക്കൾ സ്വപ്നം അലങ്കോലപ്പെടുത്തും. അതൊന്നുകിലിമാലി അതിലേക്ക് വേറെ ചിലത് കൂട്ടിക്കലർത്തി ആ സത്യസന്ധമായ സ്വപ്നത്തെ തിരിച്ചറിയാതെയാക്കിക്കളയും. അതല്ലെങ്കിൽ ഇമാബി ഓഫുലത്തിഹി അൻഹ, ആ കണ്ട സ്വപ്നത്തെ പിന്നീട് ഓർക്കാൻ സമ്മതിക്കാതെ നമുക്ക് പിന്നെ വലിയ വശമുണ്ട്. ചില സ്വപ്നം കണ്ട നല്ലൊരു സ്വപ്നമായിരുന്നു, പക്ഷേ എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല, അത് ശൈത്താന്റെ ഒരു കളിയാണ്. ഈ രീതിയിൽ പിശാജ് സ്വപ്നത്തിൽ ഇടപെടുകയും നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും പിശാജിനും മലക്കിനും സ്വപ്നത്തിൽ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പം പല രീതിയിലുള്ള സ്വപ്നം ഉണ്ടാകും. ആ സ്വപ്നത്തിൽ നല്ലതല്ലാത്ത സ്വപ്നം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? മോശപ്പെട്ട സ്വപ്നമാണെങ്കിൽ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലുള്ള കിതാബു തഅബീർ, സ്വപ്ന വ്യാഖ്യാനം എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, വല്ലദഗാസ്, രണ്ട് തരത്തിലുള്ള സ്വപ്നമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ നുബുവത്തിന്റെ ഭാഗമെന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച സന്തോഷ വാർത്തയാണ് സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നുബുവത്തായി ആദ്യത്തെ ആറു മാസം സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നുവല്ലോ, അതാണ് നുബുവത്തിന്റെ ഭാഗമാണ്, 46 അംശമാണെന്ന് റസൂലുള്ള പറഞ്ഞതിന്റെ സാരം. എന്നാൽ ഇനി പായ് കിനാബുകൾ എന്ന് പറഞ്ഞ മോശപ്പെട്ട കിനാബുകളുണ്ട്, അതിനാണ് അൽ അദ്ഗാസ്, പായ് കിനാബുകൾ. അതെന്താണ്? വഹിയലാ തുന്ദുറു ബിശൈഇൻ, അത് എന്തെങ്കിലും ഒരു നിർദ്ദേശമോ ഒരു താക്കീതോ നമുക്ക് തരാനുള്ളതല്ല. പാഴ്ക്കിനാവുകൾ വഹിയ അൻവാവുൻ, അത് പല രീതിയിലും നമ്മൾ കാണും. അല്ലവ്വലു തലാഉബു ശൈത്താൻ ലിയഹ്സുന റായീ, അതിലൊന്നേതാ ശൈത്താന്റെ കളിയാണ്, നമ്മളെ ഒന്ന് മുഷിപ്പിക്കാനും ടെൻഷൻ അടിപ്പിക്കാനും വേണ്ടി ശൈത്താൻ സ്വപ്നത്തിലൂടെ ചില കളികൾ. ഏതുപോലെ ഒരു മനുഷ്യൻ അവന്റെ തല അങ്ങോട്ട് മുറിച്ചു, എന്നിട്ട് ആ തല ഇവന്റെ പിന്നാലെ ഇങ്ങനെ ഓടി വരിക, ഉറക്കത്ത് കാണുകയാണ്, എന്നിട്ട് ഞെട്ടി ചാടി എഴുന്നേറ്റ് പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് നമ്മൾ വിളിച്ച്, അങ്ങനെ ബേജാറാകുന്ന സ്വപ്നങ്ങൾ. സ്വന്തം തലേ നമ്മളെ വാക്കിൽ ഉരുണ്ടു വരിക,
അത് ശൈത്താൻ നമ്മളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി കാണിച്ചിരുന്ന ഒരു രംഗമാണ്. അല്ലെങ്കിൽ ഒരാളതാ ഒരു വലിയ കുടിയിലേക്ക് അങ്ങ് പോവുകയാണ് ഉറക്കത്തിൽ. ഇത് കാണാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയൊരു കുടിയിലേക്ക് വീഴുന്നതായിട്ട് കാണും. രക്ഷപ്പെടുത്താൻ ഒരാളും വരൂല. അമ്മയും ബാപ്പിയൊക്കെ ചിലപ്പോൾ അടുത്തുണ്ട്, ഓല ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇവൻ ഇങ്ങനെ അടിയിലായിട്ട് പോവൻ, അടിയിലാടെത്തുമ്പോഴാണ് നമ്മൾ കട്ടുമെന്ന് തായക്കാട് പോവുക. അപ്പോൾ ഇങ്ങോട്ട് എഴുന്നേറ്റു. എന്താ പഠിച്ചോനെ സംഭവിച്ച്? ഇങ്ങനെയുണ്ട് ഒരു സ്വപ്നം. ഇതുപോലെ വസാനി രണ്ടാമത്തെ പിശാചിന്റെ സ്വപ്നം ഏതാണ്? അന്നൽ മലായിക്കത്ത ഉമ്മുറുഹു അയ്യഫ്അല ബഅദൽ മുഹറമാത്ത്. ഞാനൊരു മലക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് പിശാജ് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് എന്തായിരിക്കും അവൻ ഉപദേശിക്കുക? നീ ചില ഹറാമായ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് ഇത് നീ ചെയ്യണം, അല്ലെങ്കിൽ ഇനി മുതൽ നീ നിസ്കരിക്കേണ്ടതില്ല, അല്ല പൊരുത്തപ്പെട്ടിട്ടുണ്ട്, നിന്നെപ്പോലുള്ള ആളുകളൊന്നും നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, അത് മക്കയിലെ വലിയ കുതിരയുടെയും അതുപോലെ വലിയ വലിയ ഒട്ടകങ്ങളെയൊക്കെ അരച്ചു നിന്ന അറബികൾക്കുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിശാജ് മലക്കാണെന്ന ഭാവത്തിൽ വന്ന് പല സ്വപ്നവും കാണിച്ചു കൊടുക്കും. ഇത് അധികം ഉണ്ടാവലാർക്ക? കള്ളത്തൊരീക്കത്തുകാർക്ക്. കള്ളത്തൊരീക്കത്തിൽ കുടുങ്ങിയ ആളുകൾ അതിന് പിന്മാറാത്ത എന്തുകൊണ്ടാ? അവര് ഞങ്ങൾക്ക് അനുഭവം എന്നാ പറയാം. ഏതാണ് ഈ അനുഭവം? ഈ പിശാജ് വന്ന് ഇവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാ. പിശാജ് അവരെ ശൈഖിന്റെ കോലത്തിൽ വരും, പകലും വരും, രാത്രിയും വരും, കിനാവിലും വരും, യക്ലത്തിലും വരും, അങ്ങനെ പല കോലത്തിലും വന്ന് കള്ളത്തൊരീക്കത്തുകാരനെ പിശാജ് വഴിതെറ്റിപ്പിക്കും. ഇതുപോലെ വസാലിസ് മൂന്നാമത്തെ രീതി ഏതാ? ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയുമായി സംസാരിച്ചിരുന്ന വിഷയം, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അന്ന് വൈകുന്നേരം ഇരുന്നിട്ട് രാത്രി ഒരു 10-12 മണിവരെ വെടിപറഞ്ഞിരുന്നതാണ്. ആ ഇരുന്ന കൂട്ടത്തിൽ ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്ന വിഷയങ്ങളായിരിക്കും ചിലപ്പോൾ ഉറക്കത്തിൽ കാണുന്നത്. ഇതും അൽഗാസ് എന്ന് പറയുന്ന പാഴ്ക്കിനാവുകളാണ്. അർത്ഥമുള്ളതല്ല, വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ല. മുമ്പൊരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം കല്യാണം കഴിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? രാത്രി ഓളെ മുമ്പിൽ വലുതാണ്ടേ കുറെ. അങ്ങനെ ഓൻ ഓൻ്റെ കഥ പറഞ്ഞു. നാട്ടിലുണ്ടാക്കിയ വികസനങ്ങൾ, ഓൻ്റെ നാട്ടിലെ വിശാലമായ ബസ് സ്റ്റാൻഡ്, അവിടെ വിസർജന സൗകര്യമില്ലാതെ പ്രയാസപ്പെട്ട കാലഘട്ടത്തിൽ ഞാൻ മുൻകൈയെടുത്തുകൊണ്ട് അവിടെ ഒരു സ്ഥലം വാങ്ങി. അങ്ങനെ അതാ അവിടെ നല്ല ഒരു ഒന്നാം തരം പിന്നെ മൂത്രപ്പുരയൊക്കെ നിർമ്മിച്ച് സംഭാവന ചെയ്തു. ഇങ്ങനെ അവൻ്റെ പേരിലുള്ള നേട്ടങ്ങളൊക്കെ ഇങ്ങനെ അവിടെ കേൾപ്പിക്കുകയാണ് ആദ്യ രാത്രി തന്നെ. അതൊക്കെ കേട്ട് ഓള് ഓരോ ഉറങ്ങി. അർദ്ധരാത്രിയായപ്പോൾ ഇവൻ ഉറക്കത്ത് കാണുന്നത് ഇതേ വിഷയ. അങ്ങനെ കിനാവ് കണ്ടു കണ്ടു അവസാനം മൂത്രപ്പുരയൊക്കെ റെഡിയായി. ഇനി അതിൻ്റെ ഉദ്ഘാടനം ആര് ചെയ്യുന്നാരോ ചോദിച്ചപ്പം പിന്നെ നേതാവ് തന്നെ ചെയ്യണ്ടേ? അങ്ങനെ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഭാര്യ വിവരം അറിയുന്നത്. അങ്ങനെയുണ്ട് ചില സ്വപ്നങ്ങൾ. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഉറങ്ങിയങ്ങളും സ്വപ്നം കാണും, ചിലപ്പോൾ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നാൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഉണർന്നിരിക്കുക. ഈ രീതിയിലൊക്കെ ശൈത്താൻ സ്വപ്നത്തിലൂടെ നമ്മളെ കൊണ്ട് കളിക്കും. അങ്ങനെ പിശാജ് നമുക്ക് മോശപ്പെട്ട സ്വപ്നം കാണിച്ചു തന്നാലും നല്ല സ്വപ്നം കണ്ടാലും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നല്ല സ്വപ്നം എന്ന് പറയുന്നത് അത് അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ്. അതേസമയത്ത് പാഴ്ക്കിനാവുകൾ പിശാജിന്റെ ഭാഗത്തു നിന്നുമാണ്. പിശാജിന്റെ ഭാഗത്തു നിന്നുള്ള പാഴ്ക്കിനാവുകൾ വന്നാൽ മോശപ്പെട്ട കിനാവ് കണ്ടാൽ നമ്മൾ പേടിച്ച് നിലവിളിക്കുകയോ അതിന്റെ പേരിൽ ബേജാറാവുകയോ വേറെ ആരോടെങ്കിലും ചോദിച്ച് വെപ്രാളപ്പെടുകയോ ഒന്നും ചെയ്യണ്ട. അതിന് നിങ്ങളൊരു ചികിത്സ ഉണ്ട്. നിബിധങ്ങൾ പറയുന്നു, ഒന്ന്, ഉടനെ തന്നെ നിങ്ങൾ അതിനെ തൊട്ട് അള്ളാഹുവോട് അഭയം ചോദിക്കുക. ആ സ്വപ്നത്തിൽ നമ്മൾ കണ്ടത് എന്തൊരു ദുരന്തമാണോ ദുരിതമാണോ അതിന്റെ ഷെറ് വരാതിരിക്കാൻ ഉടനെ അള്ളാഹുവിലേക്ക് അഭയം തേടുക. അതോടൊപ്പം തന്നെ ഈ ദുശകുനം പോകാൻ വേണ്ടി ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് ഒന്ന് തുപ്പുക, തുപ്പലിങ്ങനെ തെറിപ്പിക്കുക. അതേപോലെ ഈ സ്വപ്നം മറ്റൊരാളോടും പറയാതിരിക്കുക. എങ്കിൽ
ഇത് ഒരിക്കലും ഈ സ്വപ്നം കൊണ്ടൊരു ബുദ്ധിമുട്ടും അയാൾക്കുണ്ടാകുകയില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. മഹാനായ ഇബ്നു ജറുൽ അസ്കലാനി റഹിമഹുല്ലാ ഈ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് വിശദീകരിച്ചതിന് ശേഷം അവസാനം മഹാനവറുകൾ പറയുന്നു, ഫഹാസുലു മാ ദുക്കറ മിൻ അദബിർ റുയ സ്വാലിഹ സലാസ, നല്ല സ്വപ്നം ഒരാൾ കണ്ടാലും അതിന് മൂന്ന് മര്യാദ പാലിക്കണം. നല്ല സ്വപ്നം കണ്ടാലും മൂന്ന് മര്യാദയുണ്ട്. ഒന്ന്, ആദ്യമായി അൽഹംദുലില്ലാഹ്. ഒരാൾ സ്വപ്നം കാണാണ് ഇത്തവണ ഹജ്ജിന് പോയതായിട്ട്, അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഉടനെ ഉണർന്ന ഉടനെ ഇത് ഓർമ്മ വന്നാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. രണ്ടാമത് ഈ സ്വപ്നത്തിൽ അവൻ സന്തോഷിക്കുക. എന്തായാലും അവന് സന്തോഷിക്കാൻ വകുപ്പുള്ളതാണല്ലോ, മനസ്സുകൊണ്ട് സന്തോഷിക്കുക. അതുപോലെ നല്ല സ്വപ്നമായതുകൊണ്ട് ഇത് മറ്റുള്ളവരോടും പറയുക. ലാക്കിൻ പക്ഷേ നല്ല സ്വപ്നമാണെങ്കിലും വേറൊരാളോട് പറയുമ്പോൾ സൂക്ഷിക്കണം. ലിമൈ യുഹിബ്ബു ദൂനമൈ യക്റഹു, നിങ്ങളെ സ്നേഹിക്കുന്നവരോട് മാത്രമേ നിങ്ങൾ ഈ സ്വപ്നത്തിന്റെ വാർത്ത പറയാവൂ. നിങ്ങളെ വെറുക്കുന്നവനോട് നല്ല സ്വപ്നം നിങ്ങൾ തുറന്നു പറയരുത്. അത് അസൂയക്ക് കാരണമാകും, തീർത്താൽ തീരാത്ത ഫിത്നകൾ ഉണ്ടാകും. അതും നമ്മളെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് മഹാൻ പറയുന്നു, വാദാബു റുഖ്യൽ മക്റൂഹ്, മോശപ്പെട്ട കിനാവ് കണ്ടാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമത്തതായി യതഅവദ ബില്ലാഹി മിൻ ശർരിഹ, ആ സ്വപ്നത്തിന്റെ ദൂഷ്യവശങ്ങളെ തൊട്ട് അള്ളാഹുവോട് അഭയം തേടുക. എങ്ങനെയാണ് അഭയം തേടേണ്ടത്? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല നിങ്ങൾ പറയുന്നുണ്ട്, ബലഗനി അന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നു വലീദ് എന്ന സ്വഹാബി നബിയോട് ചോദിച്ചു, നബിയേ ഇന്നി അറൂഫിൽ മനാം, ഞാൻ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിപ്പോകുന്നു, എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന് പരിഹാരം പറഞ്ഞത്, ഖുൽ ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി ഗളബിഹി വഅദാബി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശൈത്താനി വയഹ്ളുറൂൻ. ഈ വാചകമാണ് സ്വപ്നത്തിൽ ഞെട്ടിപ്പേടിക്കുന്നവർ ചൊല്ലേണ്ട ദിക്റെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്റാണ് ഈ സമയത്ത് ഞെട്ടുന്നവൻ ചൊല്ലേണ്ടത്. രണ്ടാമത്തേത് വയഹ്ളുറ ഹീന യന്തഹിബു മിൻ നൗമിഹി അൻ യസാരിഹി, എഴുന്നേൽക്കുന്ന സമയത്ത് ഇടതുഭാഗത്തേക്ക് ഈ ദുശ്ശകുനം അങ്ങ് പോകട്ടെ എന്ന ചിന്തയോടുകൂടെ ഒന്ന് തുപ്പുക. മൂന്നാമത്തേത് ലായദു ഖുർഹാലി അഹദിൻ അസ്ലാ, ഒരാളോടും നിങ്ങളത് തുറന്നു പറയാതിരിക്കുക. ചീത്തയായ സ്വപ്നം കണ്ടു പേടിച്ചവൻ ഭാര്യയോട് പോലും അത് പറയരുത്. നല്ലതല്ലാത്ത സ്വപ്നം ഒരാളോടും പറയരുത്. അത് മരണ റിപ്പോർട്ടുകളാണെങ്കിലും വേറെ എന്തെങ്കിലും പാമ്പ് കടിച്ചതാണെങ്കിലും അതേ രീതിയിൽ അപകടവും ദുരന്തവും ഉണ്ടായതാണെങ്കിലും ഒന്നും നമ്മൾ മറ്റൊരാളോട് പറയണ്ട. അത് മനസ്സിൽ വെക്കുക. അതേ സമയത്ത് അള്ളാഹുവോട് അഭയം തേടുക, ഇടതുഭാഗത്തേക്ക് തുപ്പുക. എന്നാൽ ആ സ്വപ്നത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ ഈ പ്രവർത്തനം കാരണമായി അള്ളാഹു ഇല്ലാതെയാക്കും. ഇങ്ങനെയാണ് ചീത്ത സ്വപ്നം ഉണ്ടായാൽ നമ്മൾ അതിന് സമീപിക്കേണ്ടത്. നല്ല സ്വപ്നമായാൽ അത് പറയാം, പക്ഷേ പറയുന്നത് ആരോടായിരിക്കണം? നമ്മോട് സ്നേഹമുള്ളവരോടായിരിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വാപ്പയോടാണ് പറയുന്നത്, നബിയേ ഉപ്പാ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഇതാ എന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്നങ്ങ് പറഞ്ഞപ്പോൾ പിതാവായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ ഇൽമുള്ള വിവരമുള്ള വലിയ ആലിമാണല്ലോ, മഹാനവറുകളതാ യൂസുഫ് എന്ന തന്റെ ചെറിയ കുട്ടിയെ ഉപദേശിച്ചു കൊടുക്കുന്നു, മോനെ നീ ഒരു കാര്യം ചെയ്യണം. ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്, എന്റെ കുഞ്ഞുമോനെ, യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ, ആ വിളി തന്നെ സ്നേഹത്തിന്റെ വിളിയാണ്. ലാ തഖ്സുസ് റുയാക, നിന്റെ ഈ കഥ ഈ സ്വപ്നം നീ പറഞ്ഞു പോകരുത്. അലാ ഇഖ്വതിക, നിന്റെ സഹോദരങ്ങളോട് പറയരുത് കേട്ടോ. ഇപ്പോൾ ഉമ്മയില്ലാത്ത നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതും പരിരാളിക്കുന്നതും തന്നെ അവർക്ക് ഇഷ്ടമില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്.
പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ജ്യേഷ്ഠന്മാരോട് ഈ സ്വപ്നത്തിന്റെ കഥ പറയരുത്. ഫയക്കീതൂലക കൈദാ, നിനക്കെതിരെ എന്തെങ്കിലും ചതിപ്രയോഗം നിന്റെ ഇക്കാക്കമാര് നടത്തിയേക്കും. കാരണം ഇന്ന ശൈത്താനലിൽ ഇൻസാനി അതുവും മുബീൻ, പിശാജ് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണല്ലോ. കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് പിശാജിന്റെ ഇഷ്ട തൊഴിലാണ്. ചെറിയ കാരണങ്ങൾ കിട്ടാൻ കാത്തിരിക്കുകയാണ് പിശാജ്. അതുകൊണ്ട് നിന്റെ ഇക്കാക്കമാർ തെറ്റുദ്ധരിക്കുന്ന രീതിയിൽ അവരിത് കേൾക്കുന്ന ഒരവസ്ഥ നീ ഉണ്ടാകരുത്. അതുകൊണ്ട് മോനെ, ഈ സ്വപ്നം വലിയ അർത്ഥഗർഭമായ സ്വപ്നമാണ്. നീ സ്വപ്നത്തിൽ കണ്ടതുപോലെ നിന്റെ രക്ഷിതാവായ അള്ളാഹു ഈ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ പ്രത്യേകം സെലക്ട് ചെയ്യും, നിന്നെ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുക്കും. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നിന്നെ അള്ളാഹു പഠിപ്പിച്ചു തരും. നിന്റെ മേലിലുള്ള അനുഗ്രഹമാകുന്ന നുബുവത്തിനെ അള്ളാഹു നിനക്ക് പൂർണ്ണമാക്കി തരും. യാക്കൂബിന്റെ കുടുംബത്തിനുമുള്ള അനുഗ്രഹമാണല്ലോ നിനക്ക് നുബുവത്ത് കിട്ടിയാൽ, അത് അള്ള പൂർത്തിയാക്കി തരും. കമാ അഥമ്മഹ അലാബവൈക, നിന്റെ രണ്ട് വെല്ലുപ്പമാർക്കല്ല കൊടുത്തതുപോലെ മിൻ കബുലു, ഇതിനു മുമ്പ് ഇബ്രാഹിം വൈസ്ഹാഖ്, ഇബ്രാഹിം നബിക്കും ഇസ്ഹാഖ് നബിക്കും കൊടുത്തതുപോലെ നിനക്ക് നുബുവത്ത് തന്ന് നിന്നെ ആദരിക്കും. ഇന്ന റബ്ബക അലീമുൻ ഹകീം, മോനെ നിന്റെ രക്ഷിതാവായ അള്ളാഹു നിന്നെ നന്നായി അറിയുന്നവനും നിന്നെല്ലാ കാര്യങ്ങളും അറിയുന്നവനും വളരെ തന്ത്രജ്ഞനുമാണ്. അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണം. നിന്റെ ഇക്കാക്കമാര് ഈ സ്വപ്നത്തെ സംബന്ധിച്ച് കേൾക്കാൻ ഇടവന്നു പോകരുത് കേട്ടോ എന്ന് സ്നേഹത്തോടെ മകനെ ഉപദേശിച്ചു. എന്നാൽ എങ്ങനെയോ ഈ കഥ ഇക്കാക്കമാരുടെ കാതിലെത്തുകയാണ്. സ്വപ്നത്തിന്റെ വൃത്താന്തം ഇക്കാക്കമാരെ ശ്രദ്ധയിൽപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, അത് വലിയ ദുരന്തത്തിൽ കലാശിക്കുകയാണ്.